ഞാൻ വിനു എബ്രഹാം എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ കഥമാത്രം യൂട്യൂബ് ചാനലിൽ അവതരിപ്പിക്കുന്ന എൻ്റെ കഥയുടെ പേര് അത്ഭുതമേ അത്ഭുതമേ മറിയത്തിൻ്റെ പക്കൽ ഇനി കഥകളൊന്നും ബാക്കിയില്ലായിരുന്നു കുഞ്ഞുങ്ങളോട് പറയാൻ കൊള്ളാവുന്ന അവൾക്കറിയാവുന്ന കഥകളെല്ലാം പറഞ്ഞു തീർന്നിരിക്കുന്നു എന്നാലോ പഴയത് വല്ലതും പറയാമെന്ന് വെച്ചാൽ കുട്ടി അതിനെ സമ്മതിക്കുകയുമില്ല യേശുവിന് ഉറക്കം വരുന്നതുവരെ കഥകൾ കേട്ടേ മതിയാവും അവളുടെ മനസ്സിലും ശരീരത്തിലും ഉറക്കം അരിച്ചു കയറുന്നുമുണ്ട് മഞ്ഞും തണുപ്പും ഏറി വരികയുമാണ് യോസഫ് തീ കൂട്ടിയിരിക്കുന്നതിനാൽ ഇവിടെ ഇരിക്കാൻ ഇത്തിരി സുഖമുണ്ട് രാത്രി വൈകിട്ടും അയാൾ പണിയെടുക്കുകയാണ് അത്യാവശ്യമായി നാളെ തന്നെ നസറത്തിലെ ഒരു പ്രമാണിയായ അനന്യാസിൻ്റെ വീട്ടിൽ നടക്കുന്ന വിവാഹത്തിനെത്തിക്കേണ്ട ഒരു കട്ടിലാണ് തിടുക്കപ്പെട്ട് തീർത്തുകൊണ്ടിരിക്കുന്നത് നസറത്തിൽ അടുത്തിടെയായി വേറെയും ചില തച്ചന്മാർ വന്നിട്ടുണ്ട് അതിനാൽ നല്ല പണി കിട്ടുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് മതിയായ പണത്തിൻ്റെ ഞെരുക്കം കാരണം പണിശാലയുടെ ഒരു വശത്തെ ഭിത്തി പൊളിഞ്ഞിട്ടും അത് കെട്ടാൻ കഴിഞ്ഞിട്ടില്ല ചെലവുകൾ വേറെയും കൂടി വരികയാണെന്ന് യേശുവിന് താഴെ യാക്കോബ് ലിസ പിന്നെ താൻ വീണ്ടും ഗർഭിണിയായിരിക്കുന്നു എന്നൊരു സംശയത്തിൻ്റെ മുന ഏതാനും നാളുകളായി പൊങ്ങിത്തുടങ്ങിയിട്ടുണ്ട് അക്കാര്യത്തിൽ ഒരു കുറവും വരില്ലെന്ന മട്ടാണ് ശരീരത്തിന് വല്ലാത്ത ക്ഷീണവും തോന്നുന്നുണ്ട് ഇന്ന് കുന്നിൻ്റെ പള്ളങ്ങളിൽ ഒത്തിരി അലഞ്ഞിട്ടാണ് അടുപ്പിലേക്കുള്ള വിറകുകളും തീ കായാനുള്ള കമ്പുകളുമൊക്കെ സ്വരുക്കൂട്ടാനായത് മഴയും ശേഷം മഞ്ഞുമെല്ലാം വന്നതോടെ ഉണങ്ങിയ വിറകുകളും കമ്പുകളും കിട്ടാൻ നല്ല ദുരിശമായിട്ടുണ്ട് അതിൻ്റെ കൂടെ താഴെ ഓലിയിൽ നിന്ന് വെള്ളം തൊട്ടികളിലാക്കി മുകളിലേക്ക് എത്തിക്കുന്നതിൻ്റെ പ്രയാസവും യേശു അല്പം കൂടി മുതിർന്നിരുന്നെങ്കിൽ അവനൊരു കൈത്താങ്ങായേനെ കണ്ണടഞ്ഞു വരുന്നു കോട്ടുവായിട്ടുകൊണ്ട് മറിയം ഭർത്താവിനെ നോക്കി പറഞ്ഞു ദേ ചെക്കന് കഥ വല്ലതും പറഞ്ഞു കൊടുക്ക് എനിക്കിനി ഒരു കഥയും പറയാനില്ല അത് കേട്ട് യോസഫ് മെല്ലെ ചിരിച്ചു താൻ പറഞ്ഞത് ശുദ്ധ വിഡ്ഢിത്തരമാണെന്ന് മറിയത്തിനറിയാമായിരുന്നു തൻ്റെ പക്കലുള്ള കുട്ടിക്കഥകളുടെ നൂറിലൊന്ന് ശേഖരമോ അത് പറയാനുള്ള കഴിവോ അയാൾക്കില്ലെന്ന് അവൾക്കറിയാവുന്നതാണ് എങ്കിലും മടുപ്പ് കൊണ്ട് അറിയാതെ പറഞ്ഞുപോയി അപ്പോൾ കുന്നിൻ്റെ അങ്ങേച്ചെരുവിൽ നിന്ന് ചെന്നായ്ക്കളുടെ ഓരിയിടൽ കേട്ടു തുടങ്ങി ദൈവമേ പൂർത്തിയായി ഇനി ഓരിയിടൽ നീണ്ടു നിന്നാൽ അകത്ത് മുറിയിലുറങ്ങുന്ന കുഞ്ഞുങ്ങളും കൂടി ഉണയും പിന്നെ ഇന്നത്തെ രാത്രിയിലെ ഉറക്കത്തിൻ്റെ കാര്യം മറന്നാൽ മതി വേഗതയോടെ മറിയം ദൂരെ ഇരുളിലേക്ക് നോക്കി മടിയിൽ തലവെച്ച് കിടന്നിരുന്ന യേശുവിൻ്റെ ചുണ്ടുകളിൽ നിന്ന് അപ്പോഴാണ് ആ ചോദ്യം ഉയർന്നത് അമ്മേ എനിക്ക് പറഞ്ഞു തരുന്ന കഥകളെല്ലാം അമ്മയ്ക്ക് എവിടെ നിന്ന് കിട്ടിയതാ അത് അമ്മ തന്നെ ഉണ്ടാക്കുന്നതാണോ ഒന്നമ്പരെന്ന മറിയം പിന്നെ പൊട്ടിച്ചിരിച്ചു മരത്തിന്മേൽ ഉളിയും ചുറ്റികയും ഒക്കെയായി പെരുമാറിക്കൊണ്ടിരുന്ന യോസഫ് അത് കേട്ടില്ലെന്ന് തോന്നി മറിയം അയാളോട് ഉച്ചത്തിൽ പറഞ്ഞു നമ്മുടെ മോൻ്റെ സംശയം നിങ്ങൾ കേട്ടോ ഇല്ലെന്ന ഭാവത്തിൽ യോസഫ് മുഖമുയർത്തി മറിയം ചിരിയോടെ കുട്ടി പറഞ്ഞത് ആവർത്തിച്ചു യോസഫ് വാത്സല്യത്തോടെ യേശുവിനെ നോക്കിയിട്ട് വീണ്ടും ശ്രദ്ധ ഉരുപ്പടിയിലേക്ക് തിരിച്ചു മറിയം കുട്ടിയുടെ നെറ്റിയിൽ ഒന്ന് മുത്തി പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു കുട്ട ഞാൻ എവിടുന്ന് കഥയുണ്ടാക്കാനാ അതൊന്നും അമ്മയെക്കൊണ്ട് പറ്റുന്ന കാര്യമല്ല അമ്മ പണ്ട് മോൻ്റെ പ്രായമായിരുന്നപ്പോൾ അമ്മയുടെ അമ്മ പറഞ്ഞു തന്ന കഥകളാണിതൊക്കെ അടുത്ത ചോദ്യം ഉടൻ വന്നു അപ്പോൾ വല്യമ്മച്ചിക്ക് ആ കഥകൾ എവിടെ നിന്ന് കിട്ടി അത് വല്യമ്മച്ചിയുടെ അമ്മയുടെയെന്ന് അമ്മേരപ്പം ആ അമ്മയ്ക്കോ മറിയം ഇടം കണ്ടിട്ട് കുട്ടിയെ നോക്കി അവൻ തികഞ്ഞ ഗൗരവത്തിലാണ് ചിലപ്പോൾ സംശയങ്ങൾ ഇങ്ങനെ തോന്നിത്തുടങ്ങിയാൽ പിന്നെ പിടിച്ചാൽ പിടികിട്ടില്ല അടുത്ത കൊല്ലം 5 വയസ്സാകുന്നതോടെ സിനഗോഗിലെ പാഠശാലയിൽ പോകാൻ തുടങ്ങിയാൽ കുറച്ച് സമാധാനമായേക്കും പിന്നെ അവിടുത്തെ റബിമാരുടെ തലയിലായിക്കോളും അമ്മേ പറഞ്ഞു അവർക്ക് എവിടുന്ന് ആ കഥകൾ കിട്ടിയത് മറിയം ഒരു ഉത്തരത്തിനായെന്നോളം ആകാശത്തേക്ക് നോക്കി സാമാന്യം മുഴുപ്പുള്ള ഒരു ചന്ദ്രനും ഒരു പിടി നക്ഷത്രങ്ങളും ആകാശത്ത് ഉല്ലസിച്ച് നിൽക്കുന്നുണ്ട് അതിനുമപ്പുറത്ത് എവിടെയോ യഹോവയും മാലാഖമാരും പെട്ടെന്ന് അവൾക്കൊരു ബുദ്ധി തോന്നി ആകാശത്തേക്ക് കൈ ചൂണ്ടി മറിയം പറഞ്ഞു കുട്ട നോക്കിയേ അങ്ങ് ആകാശത്ത് കാണാമറയത്ത് യഹോവയും മാലാഖമാരും ഒക്കെ ഉണ്ടല്ലോ പണ്ട് ഒത്തിരി പണ്ട് നല്ല അനുസരണയും സ്നേഹവുമുള്ള കുട്ടികൾക്ക് ആക്ഷൻ പണ്ട് ഒത്തിരി പണ്ട് നല്ല അനുസരണയും സ്നേഹവുമുള്ള കുട്ടികൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കാൻ ദൈവം തൻ്റെ മാലാഖമാരെ ഭൂമിയിലേക്ക് അയച്ചിരുന്നു എല്ലാവരും ഉറക്കമാകുമ്പോൾ അമ്മമാർ പോലും അറിയാതെ മാലാഖമാർ അമ്മമാർക്ക് ആ കഥകൾ ഓതിക്കൊടുത്തു അങ്ങനെയാണ് ആ കഥകളെല്ലാം ഉണ്ടായത് അത് കേട്ട് യേശു അല്പനേരം എന്തോ ചിന്തിച്ച് കിടന്നു അപ്പോൾ ഞാൻ അമ്മയുടെ നല്ല കുട്ടിയായിരുന്ന ദൈവം തൻ്റെ മാലാഖമാരെ അമ്മയുടെ അടുത്തോട്ടും കഥകൾ പറയാൻ ഇനിയും അയക്കുമായിരിക്കും അല്ലേ ഒരു പിടിവള്ളി കിട്ടിയ ആശ്വാസത്തോടെ മറിയം യേശുവിനെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു രാത്രിയിൽ അധിക സമയം ആവശ്യമില്ലാതെ ഉണർന്നിരിക്കാതെ
കൃത്യസമയത്ത് ഉറങ്ങിയാൽ കൂടിയേ ദൈവം അങ്ങനെയൊക്കെ വിചാരിക്കും. വാ നമുക്ക് ഉറങ്ങാൻ പോകാം. മനസ്സില്ലാ മനസ്സോടെ എഴുന്നേറ്റ് പണി തുടരുന്ന അപ്പനെ ഒന്ന് കെട്ടിപ്പിടിച്ച് അപ്പൻ്റെ മുത്തവും നെറ്റിയിൽ വാങ്ങി കുട്ടി അമ്മയ്ക്കൊപ്പം ഉള്ളിലേക്ക് നടന്നു. നസറത്തിലെ കുന്നുകളിൽ മഞ്ഞും നിലാവും ഇരൾക്കൂട്ടങ്ങളിൽ കെട്ടിപ്പിടിച്ച് ഉറങ്ങാൻ കിടന്നു. ചെന്നായ്ക്കൾ ഒരിടൽ നിർത്തി. എന്തിനോ വേണ്ടി എന്ന പോലെ ആ ജീവികൾ ആകാശത്തേക്ക് മിഴികൾ മറ്റുനിന്നു. രണ്ട്. ഒരു പകലിൻ്റെ പണിയത്രയും കഴിഞ്ഞ് പളർന്ന സൂര്യൻ ഗലീലിയ കടലിൻ്റെ മടിത്തട്ടിലേക്ക് ചാഞ്ഞു വയങ്ങാനുള്ള പുറപ്പാടായിരുന്നു. എന്നാൽ കടലോരത്ത് ഒരു വലിയ പടകിന് മുന്നിൽ തടിച്ചുകൂട്ടിയ ജനക്കൂട്ടത്തിന് യാതൊരു മടുപ്പുമില്ലായിരുന്നു. കുറേ നേരമായി അവർ തിളങ്ങുന്ന കണ്ണുകളോടെയും തുറന്നു വെച്ച കാതുകളോടെയും ആ ചെറുപ്പക്കാരൻ തീരത്തേക്ക് കയറ്റിയിട്ട പടകിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ കേൾക്കുകയാണ്. ഇപ്പോൾ അവൻ യെരുശലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോകുന്ന പാതയോരത്ത് കൊള്ളക്കാരാൽ ആക്രമിക്കപ്പെട്ട് അവശനായി കിടക്കുന്ന ഒരു വഴിപോക്കനെ അയാൾക്ക് തീർത്തും അപരിചിതനായ ഒരു ശമരിയക്കാരൻ സഹായിച്ച കഥ പറയുകയായിരുന്നു. സമീപത്ത് ഒഴിഞ്ഞു കിടന്നിരുന്ന ഒരു ചെറു തോണിയുടെ പടികളിലിരുന്ന് തീത്തോസ് എന്നുപേരുള്ള ഒരു സുഗന്ധവ്യഞ്ജന വ്യാപാരിയും അക്വിലാസ് എന്നുപേരായ വസ്ത്രവ്യാപാരിയും അത് കേൾക്കുന്നുണ്ടായിരുന്നു. നാടോടികളായ ആ രണ്ട് കച്ചവടക്കാരും അടുത്തുള്ള പട്ടണത്തിലെ സത്രത്തിൽ വെച്ച് തലേന്ന് രാത്രി പരിചയപ്പെട്ടതാണ്. ഇപ്പോൾ പകലത്തെ വ്യാപാരം കഴിഞ്ഞ് രണ്ടാളും ഇവിടേക്ക് എത്തിയതാണ്. കഥ തീർന്നപ്പോൾ തീത്തോസ് തൻ്റെ സഹശ്രോതാവിനോട് പറഞ്ഞു, ഇങ്ങനെയൊരു കഥയുണ്ടെന്ന് മറ്റൊരാൾ പറഞ്ഞ് ഞാൻ കേട്ടിരുന്നു. ആദ്യം ഒരു ചെറു സദസ്സിൽ വെച്ച് ഏതോ ഒരു നിയമപണ്ഡിതൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരമായാണ് യേശു ഈ കഥ പറഞ്ഞത്. പക്ഷേ യേശുവിൽ നിന്ന് നേരിട്ട് കഥ കേൾക്കുമ്പോൾ എന്തൊരനുഭവമാണ്! അപരിചിതരെയോ അല്ലെങ്കിൽ ശത്രുക്കളെപ്പോലുമോ സ്വന്തമായി കരുതി ശുശ്രൂഷിക്കണമെന്ന സ്നേഹത്തിൻ്റെ പാഠം ശരിക്കും ഹൃദയത്തിൽ തറഞ്ഞു കയറുന്നു. അക്വിലാസ് തലകുലുക്കി അത് ശരിവെച്ചു. പലരും ഇതുതന്നെയാണ് പറയുന്നത്. യേശുവിൻ്റെ കഥകൾ കേൾക്കുമ്പോൾ അത് നേരെ ഹൃദയത്തിലേക്ക് തന്നെയാണ് പ്രവേശിക്കുന്നത്. നാളെ ഞാനോ താനോ ആ വഴിപോക്കനോ അല്ലെങ്കിൽ ശമരിയക്കാരനോ ആയിക്കൂടുന്നില്ല. ചിറ്റിട മൗനത്തിന് ശേഷം തീത്തോസ് പറഞ്ഞു, ആ രണ്ട് സ്നേഹിതരും അസ്തമയത്തിൻ്റെ തുടുപ്പ് പടർന്ന് കടലിൽ നിന്ന് വീശുന്ന കാറ്റിൽ പാറിക്കളിക്കുന്ന നീണ്ട മുടിയിഴകൾ അലങ്കരിക്കുന്ന യേശുവിൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. അപ്പോൾ അവിടേക്ക് രാവിലെ ആഴങ്ങളിൽ മീൻ പിടിക്കാൻ പോയ വലക്കാർ ആർപ്പുവിളികളോടെ നിറയെ മീനുകളുമായി തീരമെടുക്കുന്നുണ്ടായിരുന്നു. അത് കണ്ട് ഇരുൾ വീഴാൻ ഇനി സമയം വന്നേ കുറവായിട്ടും കൂടണയിൽ മാറ്റിവെച്ച് ഒരുപറ്റം പറവകളും ആർത്തു വിളിച്ച് വള്ളങ്ങൾക്ക് മീതേക്കെടുത്തു. യേശുവിൻ്റെ വാക്കുകളാകട്ടെ കടപ്പുറത്ത് ജ്ഞാനത്തിൻ്റെ സമൃദ്ധിയായി നിറഞ്ഞു. മൂന്ന്. അസ്ഥികൾ കൂടി ഉരുകുന്ന വിയർപ്പാണോ അതോ എണ്ണമറ്റ മുറിവുകളിൽ നിന്നുള്ള രക്തമാണോ ശരീരമാസകലം പടർന്നൊഴുകുന്നതെന്ന് അറിയാനാവാത്ത നിലയിൽ യേശു കുരിശിൽ തറയ്ക്കപ്പെട്ട് കിടന്നു. അപ്പുറവും ഇപ്പുറവും കുരിശേറ്റപ്പെട്ട രണ്ടുപേരുടെയും ജീവൻ ഇതിനകം തന്നെ വാർന്നു പോയിരിക്കുന്നുവെന്ന് അവന് തോന്നി. കുരിശേറ്റലിൻ്റെ ആരവങ്ങളും ഉത്സാഹപ്രകർഷങ്ങളുമെല്ലാം ഏറെക്കുറെ നിലച്ചു കഴിഞ്ഞിരിക്കുന്നു. മുൾച്ചെടികളും പരുക്കനായ ചിലതരം സസ്യങ്ങളും മാത്രം അങ്ങിങ്ങി നിന്നിരുന്ന പാറക്കെട്ടുകൾ ഇടതൂർന്ന ഗാഗുൽത്താക്കുന്ന് വീണ്ടും അതിൻ്റെ പതിവ് മൂകതയെ പുൽകിത്തുടങ്ങി. യേശുവിൻ്റെ മനസ്സിൽ ഒന്നിനൊന്നിന് ബന്ധമില്ലാത്ത ഏതൊക്കെയോ ചിന്തകളും കാഴ്ചകളും കടന്നു വന്നുകൊണ്ടിരുന്നു. ശരീരം മുഴുവൻ വേദനയെന്ന ഒറ്റ കുന്തമുനയിലേക്ക് ചുരുങ്ങുമ്പോഴും തൻ്റെ മനസ്സ് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടല്ലോ എന്നോർത്ത് യേശു അത്ഭുതപ്പെട്ടു. പക്ഷേ മനസ്സ് കൂടുതൽ സമയം ശൂന്യമായി വരികയാണ്. ബോധം മറഞ്ഞു തുടങ്ങുന്നത് പോലെ സമയം അടുത്തു വരികയാണോ? യേശുവിൻ്റെ മിഴികൾ ഉത്തരത്തിനായ ഒന്നോണം ആകാശത്തേക്ക് നീണ്ടു. അവിടെ പഴുത്ത് വിങ്ങുന്നത് പോലെയുള്ള മേഘക്കൂട്ടങ്ങൾ, അവയ്ക്ക് താഴെ വട്ടമിട്ട് പറക്കുന്ന കഴുകന്മാരും മാത്രം. തൻ്റെ പിതാവിൻ്റെ എന്തെങ്കിലും അടയാളം കാണാനുണ്ടോ? ഈ വേദനയിൽ നിന്ന് തനിക്ക് മോചനം തരുന്ന അത്ഭുതം എന്തെങ്കിലും വരാനുണ്ടോ? യാതനയുടെ ഈ നാഴികകളിലൂടെ തൻ്റെ പിതാവിൻ്റെ വലിയ പദ്ധതിയുടെ നിവൃത്തിക്കായി താൻ കടന്നു പോയേ തീരൂ എന്നറിയാമെങ്കിലും ആ യുവാവിൻ്റെ ഹൃദയം ഒരു സാന്ത്വനത്തിനായി മിടിച്ചു. യേശുവിൻ്റെ മനസ്സിലേക്ക് വീണ്ടും തൻ്റെ ജീവിതത്തിലെ ചില രംഗങ്ങൾ കടന്നു വന്നു. കാനായിലെ കല്യാണ വിരുന്ന് വേളയിൽ വെള്ളം വീഞ്ഞാക്കി തുടങ്ങിയത് മുതലുള്ള രംഗങ്ങൾ. വല്ലാതെ സങ്കടപ്പെടുന്നവരും ഹതാശയരുമായ ഒരുപിടി മനുഷ്യരെ തന്നിലൂടെ സംഭവിച്ച ആ അത്ഭുതങ്ങൾ സന്തോഷിപ്പിച്ചിരുന്നു. മരണത്തിൻ്റെ ഗുഹയിലേക്ക് കടന്ന മനുഷ്യരെ താൻ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നിട്ടുണ്ട്. നയീൻ ഗ്രാമത്തിലെ പാവപ്പെട്ട വിധവയുടെ ഏകപുത്രൻ, കപ്പർണഹൂമിലെ യായറോസിൻ്റെ ബാലികയായ മകൾ, മാർത്തയുടെ മറിയത്തിൻ്റെയും സഹോദരൻ ലാസർ, അങ്ങനെ മനുഷ്യരുടെ ദൃഷ്ടിയിൽ അതിനേക്കാളും വലിയൊരു അത്ഭുതം ഉണ്ടാകാനില്ലല്ലോ. അതിനേക്കാളും വലിയൊരു അത്ഭുതം നിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഈ സ്വരം ഉയരുന്നത്. യേശുവിൻ്റെ കണ്ണുകളും കാതുകളും ചുറ്റിലുമായി വിവശതയോടെ പരവി. രണ്ട് മൂന്ന് പടയാളികൾ തെല്ല് ദൂരത്തായി എന്തോ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിലത്തിരിക്കുന്നുണ്ട്. അതിനുമപ്പുറത്ത് അവരുടെ അധിപൻ, അയാൾക്കുമപ്പുറം ഒരു കൂട്ടം മനുഷ്യർ, തന്നെ സ്നേഹിക്കുന്നവരും ദ്വേഷിക്കുന്നവരും അക്കൂട്ടത്തിലുണ്ട്. മറ്റൊരു ഭാഗത്ത് അമ്മ മറിയവും തൻ്റെ ശിഷ്യയായി മാറിയ മഗ്ദലനക്കാരി മറിയവും മറ്റു ചില സ്ത്രീകളും നിലത്ത് തളർന്നിരിക്കുന്നുണ്ട്.
ആരും തന്നെ ഉച്ചത്തിൽ ശബ്ദങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. നീ എന്താണ് സംഭവിക്കുകയെന്ന് കാണാനുള്ള മട്ടിലാണ് എല്ലാവരും. പിന്നെ ആരാണ് വീണ്ടും തൻ്റെ ജീവിതത്തിലെ വലിയ അത്ഭുതത്തെക്കുറിച്ച് പറയുന്നത്? തനിക്ക് ചുറ്റിനുമുള്ള കല്ലുകളോ പാറക്കൂട്ടങ്ങളോ പരിക്കൻ സസ്യങ്ങളോ മേലെയുള്ള മേഘങ്ങളോ ആരാണ്? ഏത് അത്ഭുതത്തെക്കുറിച്ചാണ് പറയുന്നത്? അപ്പോൾ വി യേശു വീണ്ടും ആ സ്വരം കേട്ടു. നീ ഏതെല്ലാം മനുഷ്യരോട് ഇവിടെ നിന്നെല്ലാം പറഞ്ഞ കഥ, എത്രയെത്ര കഥ, അതുവരെ ആരും പറഞ്ഞിട്ടില്ലാത്ത, ആരും കേട്ടിട്ടില്ലാത്ത ആ കഥകൾ, എവിടെ നിന്നാണ് നിനക്ക് ആ കഥകൾ ലഭിച്ചത്? ഓരോ തവണയും തക്ക സമയത്ത് നീ ഒന്നും അറിയേണ്ടതില്ലാതെ കഥകൾ നിന്നിലേക്ക് വന്നു. ആരും ഒരു പദ്ധതിയും തയ്യാറാക്കാതെ പൂക്കൾ വിരിയുന്നത് പോലെ, മലഞ്ചെരിവുകളിൽ ഉറവകൾ പൊട്ടുന്നത് പോലെ, മേഘങ്ങൾ രൂപവും നിറവും മാറുന്നത് പോലെ കഥകൾ വന്നുകൊണ്ടിരുന്നു. എങ്ങനെയാണത് സംഭവിച്ചത്? അപ്പോൾ കരഞ്ഞു തളർന്നിരിക്കുന്ന തൻ്റെ അമ്മ മറിയത്തിൻ്റെ മുഖം വീണ്ടും യേശുവിൻ്റെ കണ്ണുകളിൽ പെട്ടു. ആ നിമിഷം തന്നെ താൻ അമ്മയോട് പറഞ്ഞതോ അമ്മ തന്നോട് പറഞ്ഞതോ ആയ ഏതോ ചില വാക്കുകൾ, അത് പറഞ്ഞ വേളകൾ ഒക്കെ അവന് ഓർമ്മ വരുന്നത് പോലെ തോന്നി. എന്നാൽ എവിടെയോ ആ ഓർമ്മകൾ തട്ടിത്തടഞ്ഞു നിൽക്കുന്നത് പോലെയും തോന്നി. മനസ്സിൽ ഒരു തിക്കുമുട്ടലിനപ്പുറം അത് മുന്നോട്ട് കടന്നു വരുന്നില്ല. വീണ്ടും ബോധം മറഞ്ഞു പോകുന്നത് പോലെ, പ്രാണന്റെ അവസാന കൊളുത്തുകളും ശരീരത്തിൽ നിന്ന് അടർന്നു മാറുന്നതുപോലെയുള്ള വേദന. ഗഗുൽത്തയ്ക്ക് മുകളിൽ മാനത്തപ്പോൾ ഒരു കൂട്ടം മേഘങ്ങൾ പരസ്പരം കെട്ടുപിണഞ്ഞ് പുതിയ ചില രൂപങ്ങൾ കൈക്കൊള്ളാൻ തുടങ്ങി. കഥ ഇവിടെ അവസാനിക്കുന്നു. നന്ദി.